നമസ്കാരം. പി സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഈ ചാനലിൽ ഇന്നു മുതൽ പുതിയൊരു സെക്ഷൻ തുടങ്ങുകയാണ്. അതായത് 2024 ഫെബ്രുവരി വരെ പി എസ് സി ചോദിച്ച മുഴുവൻ ക്വസ്റ്റ്യനുകളും ഉൾപ്പെടുത്തിയിട്ട് ഒരു 10,000 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓഡിയോ രൂപത്തിൽ എന്താണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ചാനലുണ്ടാകും. 2024 മിഷൻ 2024 LGS LDC എന്ന പേരിൽ നമ്മുടെ ചാനലുണ്ടാകും. അപ്പം എല്ലാ കൂട്ടുകാരും എന്താക്കുക, ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര 2-3 തവണ ഈ ഓഡിയോ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എല്ലാ ചോദ്യങ്ങളും, ഈ 10,000 ചോദ്യങ്ങളും 10,000 ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളാണ്. ക്വസ്റ്റ്യനുകൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും നിങ്ങൾക്ക് LGS LDSC തുടങ്ങിയ ഏത് പരീക്ഷയിലും, PSC ചോദിക്കുന്ന ഏത് പരീക്ഷയിലും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് ഇതിലൂടെ നേടാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പം ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച തീയതിയാണ്. PSC ചോദിച്ച ചോദ്യമാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച തീയതി 1946 ഡിസംബർ 13. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഈ ലക്ഷ്യപ്രമേയം 1946 ഡിസംബർ 13, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജനുവരി 22. അപ്പം ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച തീയതി 1946 ഡിസംബർ 13, 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു കോൺസ്റ്റന്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച പ്രമേയം, ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചപ്പോഴാണ്. അത് 1947 ജനുവരി 2. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ എന്തായിട്ടാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്? ആമുഖം. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടന ആമുഖമായിട്ട് മാറിയത്. ഓക്കെ അല്ലേ? അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ ആമുഖം എന്ന ആശയം കടമെടുത്തത്? അത് അമേരിക്കയാണ്. ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ ആമുഖം എന്ന ആശയം കടം കൊണ്ടത് എന്ന് ചോദിച്ചാൽ പറയണം അത് USA ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നതാണ് അത് ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി ആരാണ്? അത് BN റാവു ആണ്. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി ആരാണ്? അത് BN റാവു ആണ്. ഇനി നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം, We the People of India എന്നായിട്ടാണ്. അപ്പം ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം, We the People of India എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്. ഇനി ഭരണഘടനയുടെ ആമുഖം ദൈവനാമത്തിൽ ആരംഭിക്കണമെന്ന് ശുപാർശ ചെയ്താരാണ്? അത് HV കാമത്താണ്. പിന്നെ ചോദ്യമാണ് ഭരണഘടനയുടെ ആമുഖം ദൈവനാമത്തിൽ എന്ന് ആരംഭിക്കണമെന്ന് ശുപാർശ ചെയ്താരാണ്? അത് HV കാമത്താണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖം എന്ന് പറയുന്നത്. എന്താണ് ഇതൊക്കെ PSC ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് എന്താണ് കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എഴുതിയെടുത്താൽ നിങ്ങൾ സമയം പോകും. അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ സമയം ലാഭിക്കുന്ന തരത്തിൽ 2-3 തവണ നിങ്ങൾ മറ്റു ജോലികൾ ചെയ്യുമ്പോൾ എന്താക്കുക, ഇതൊന്ന് സൈഡിലേക്ക് ഓണാക്കി വെക്കുക. എന്നിട്ടോ 2-3-4 തവണ നിങ്ങൾക്ക് എപ്പോഴാണോ ഇത് മനസ്സിൽ നിൽക്കുന്നത് അത്ര വരെ കേൾക്കുക. ഓക്കെ അല്ലേ? അപ്പം ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഇത് നമ്മുടെ ആമുഖം എന്ന് പറയുന്നത്. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഏത് കേസിലാണെന്ന് PSC ചോദിച്ചു. ഏത് കേസാണ് അത്? ബേറുബാരി കേസാണ്. ഈ ബേറുബാരി കേസ് ഏത് വർഷമാണ്? 1960. ഇതാണ് 1960. അപ്പം ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഏത് കേസിലാണെന്ന് PSC ചോദിച്ചു. ഏതാണ് അത്? ബേറുബാരി കേസാണ്. ഏത് വർഷമാണ് ബേറുബാരി കേസ്? 1960. ഇനി ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നും അതിൻ്റെ അടിസ്ഥാന ഘടന നിർത്തിക്കൊണ്ട് അനുച്ഛേദം 368 ഉപയോഗിച്ച് ഭേദഗതി ചെയ്യാമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ് എന്ന് ചോദിച്ചു. ഏതാണ്? കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ് ആണ്. ഏതാണ്? കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ്. ഈ കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ്
ഇത് വർഷമാണ് 1973. അപ്പം ബേറുബാരി കേസ് 1960, കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ് 1973. അപ്പം എന്താണ് ബേറുബാരി കേസും കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ് തമ്മിൽ വ്യത്യാസം ചോദിച്ചാൽ, ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് 1960 ബേറുബാരി കേസിലാണെങ്കിൽ, എന്താണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നും അതിൻ്റെ അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം 368 ഉപയോഗിച്ച് ഭേദഗതി ചെയ്യാമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റിലുമാണ്. ഓക്കെ അല്ലേ? ഇനി ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത് ഏത് കേസിലാണ് ചോദിച്ചാൽ പറയണം, അത് കേശവാനന്ദ ഭാരതി കേസിലാണ്. എന്താണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസിലാണ്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം, കഴിഞ്ഞിട്ടില്ല. ഇനിയും നമുക്ക് കുറേ 10,000 ക്വസ്റ്റ്യനുകൾ ചർച്ച ചെയ്യാനുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ചോദ്യങ്ങൾ ചർച്ച ചെയ്യാം, അതിനുശേഷം നമുക്ക് നാളെയും മറ്റന്നാളും ഇനി തുടരുന്ന ദിവസങ്ങളിലൊക്കെ ഈ വീഡിയോ ഇടാം. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഡെയിലി ഇടുന്ന മറ്റു ക്ലാസ്സുകളും നമ്മുടെ ഈ ചാനലുകൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഒന്നും കൂടി ഞാൻ ജസ്റ്റ് ഇന്ന് സ്പീഡ് പോകാം. ജവഹർലാൽ നെഹ്റു കോൺസ്റ്റന്റ് അസംബ്ലി അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയി. ജവഹർലാൽ നെഹ്റു കോൺസ്റ്റന്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമപരമല്ലാത്തതും അപാകവും അപകടകരവും എന്ന് വിമർശിച്ചതാരാണ്? അത് MR ശേഖറാണ്. അപ്പം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ അസംബ്ലിയിൽ കോൺസ്റ്റന്റ് അസംബ്ലി അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമപരമായതും അപാകവും അപകടകരവും ആണെന്ന് വിമർശിച്ചതാരാണ്? അത് MR ജയകരാണ്. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ഒന്നുകൂടി വായിക്കാം. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 December 13 1946 December 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 January 22 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ എന്തായിട്ടാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചാൽ പറയണം, അത് ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ ആമുഖം എന്ന ആശയം കടം കൊണ്ടതെന്ന് ചോദിച്ചാൽ പറയണം, അത് USA ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി BN റാവു. ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം, ഇതാണ് We are the people of India എന്ന് തുടങ്ങിയിട്ടാണ്. ഭരണഘടനയുടെ ആമുഖം ദൈവനാമത്തിൽ എന്ന് ആരംഭിക്കണമെന്ന് ശുപാർശ ചെയ്തത് HV കാമത്ത്. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ആമുഖം. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ്? ബേറുബാരി കേസ് 1960. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നും അതിൻ്റെ അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം 368 ഉപയോഗിച്ച് ഭേദഗതി ചെയ്യാമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ് ഏത് വർഷമാണ്? 1973. ഇനി ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത് ഏത് കേസിലാണ്? അത് കേശവാനന്ദ ഭാരതി കേസ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി മാഗസീൻ്റെ പത്രാധിപരായ വർഷം 1928. സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി മാഗസീൻ്റെ പത്രാധിപരായ വർഷം 1928. യുക്തിവാദി പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1928. യുക്തിവാദി പത്രത്തിൻ്റെ സ്ഥാപകനാരാണ്? അത് സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ അല്ലേ? അപ്പം സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി മാഗസീൻ്റെ പത്രാധിപരായ വർഷം 1928, യുക്തിവാദി പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1928, യുക്തിവാദി പത്രത്തിൻ്റെ സ്ഥാപകൻ സഹോദരൻ അയ്യപ്പൻ. യുക്തിവാദി പത്രത്തിൻ്റെ സ്ഥാപകൻ സഹോദരൻ അയ്യപ്പനാണ്. ഈ യുക്തിവാദി പ്രസിദ്ധീകരണത്തിൻ്റെ അച്ചടി ആരംഭിച്ചത് എവിടെ നിന്നാണ്? അത് എറണാകുളത്ത് നിന്നാണ്. PS ചോദ്യമാണ്, യുക്തിവാദി പ്രസിദ്ധീകരണത്തിൻ്റെ അച്ചടി ആരംഭിച്ചത് എവിടെയാണ്? അത് എറണാകുളമാണ്. ഇനി മലയാളത്തിലെ ആദ്യത്തെ യുക്തിവാദി പത്രമാണ് യുക്തിവാദി. അപ്പം മലയാളത്തിലെ ആദ്യത്തെ യുക്തിവാദി പത്രം ഏതാണ്? അത് യുക്തിവാദിയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1931 ഇരിങ്ങാലക്കുടയിൽ നിന്നും യുക്തിവാദി പ്രസിദ്ധീകരണം ആരംഭിച്ചപ്പോൾ എഡിറ്റർ ആരായിരുന്നു? അത് MC ജോസഫാണ്. 1931 ഇരിങ്ങാലക്കുടയിൽ നിന്നും യുക്തിവാദി പ്രസിദ്ധീകരണം ആരംഭിച്ചപ്പോൾ ആരായിരുന്നു എഡിറ്റർ? MC ജോസഫാണ്. PS ചോദ്യമാണ്, യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഗണിച്ചതിൽ ലഭിച്ചതില്ലാതിലും
ലഭിച്ചതില്ലതില്ലൊന്നും ലോകവിജ്ഞാന രാശിയിൽ ഏത് പദത്തിൻ്റെ അർത്ഥവാക്യമാണ്? അത് യുക്തിവാദിയാണ്. ഓക്കെ അല്ലേ? അപ്പം യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഗണിച്ചതിൽ ലഭിച്ചതല്ലാതിരുന്നും ലോകവിജ്ഞാന രാശിയിൽ ഏത് പദത്തിൻ്റെ അർത്ഥവാക്യമാണ്? യുക്തിവാദിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ഏത്? ബാരൻ ദ്വീപ്. പി എസ് സി പലതവണ ആവർത്തിച്ച് ചോദ്യമാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? അത് ബാരൻ ദ്വീപാണ്. ബാരൻ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ആൻഡമാനിലാണ്. ബാരൻ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ആൻഡമാനാണ്. ഇന്ത്യയിലെ നിർജീവ അഗ്നിപർവ്വതം ഏതാണ്? അത് നാർക്കൊണ്ടം. ഇന്ത്യയിലെ നിർജീവ അഗ്നിപർവ്വതം നാർക്കൊണ്ടമാണ്. ഇനി ആൻഡമാനിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് സാഡിൽ കൊടുമുടി. ആൻഡമാനിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് സാഡിൽ കൊടുമുടിയാണ്. ഇനി ഇന്ത്യയിലെ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടി സ്ഥാപിതമായ സ്ഥാപനമാണ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ സെബി. എന്താണ് സെബിയുടെ ഫുൾ ഫോം? അല്ല, ഇതാണ് ഫുൾ ഫോം ആണ്, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. പി എസ് ചോദ്യമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ ദ്വീപാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ അഗ്നിപർവ്വതം ഇതാണ്. ബാരൻ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് ആൻഡമാനിലാണ്. ഇന്ത്യയിലെ നിർജീവ അഗ്നിപർവ്വതമാണ് നാർക്കോണ്ടം. ആൻഡമാനിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ പറയണം, അത് സാഡിൽ കൊടുമുടി. ഇന്ത്യയിലെ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടി സ്ഥാപിതമായ സ്ഥാപനമാണ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ സെബി. ഓക്കെ അല്ലേ? ഇനി സെബി നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി ഏതാണ്? അത് ജി എസ് പട്ടേൽ കമ്മിറ്റിയാണ്. ചോദ്യമാണ്, സെബി നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി ഏതാണ്? അത് ജി എസ് പട്ടേൽ കമ്മിറ്റിയാണ്. ഈ സെബി സ്ഥാപിതമായ വർഷം പി എസ് ചോദിച്ചു, ഏത് വർഷമാണ്? 1988. സെബി സ്ഥാപിതമായ വർഷം 1988. നെക്സ്റ്റ് പി എസ് ചോദ്യം, സെബിക്ക് സ്റ്റാറ്റുറ്ററി പദവി ലഭിച്ച വർഷം 1992. 1992 April 12 സെബിക്ക് സ്റ്റാറ്റുറ്ററി പദവി ലഭിച്ച വർഷമാണ് 1992 ഏപ്രിൽ 12. സെബിയുടെ ആദ്യ ചെയർമാൻ ആരെന്ന് പി എസ് ചോദിച്ചു, ആരാണ്? അത് എസ് എ ഡാവെയാണ്. എസ് എ ഡാവെ സെബിയുടെ ആദ്യത്തെ ചെയർമാൻ എസ് എ ഡാവെയാണ്. സെബിയുടെ ആസ്ഥാനവും പി എസ് ചോദിച്ചു, എവിടെയാണ് സെബിയുടെ ആസ്ഥാനം? അത് മുംബൈയാണ്. ഓക്കെ അല്ലേ? അപ്പം ഇന്ത്യയിലെ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നതിനു വേണ്ടി സ്ഥാപിതമായ സ്ഥാപനമാണ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ സെബി. ഈ സെബി നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി ജി എസ് പട്ടേൽ കമ്മിറ്റിയും സെബി സ്ഥാപിതമായ വർഷം 1988. സെബിക്ക് സ്റ്റാറ്റുറ്ററി പദവി ലഭിച്ചത് ഏത് വർഷമാണെന്ന് പി എസ് ചോദിച്ചു, ഏത് വർഷമാണ്? 1992 ഏപ്രിൽ 12. സെബിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? അത് എസ് എ ഡാവെയാണ്. സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? അത് മുംബൈയാണ്. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പല്ലിൻ്റെ ഉപരിതല പാളിയാണ് ഇനാമൽ. അപ്പം പി എസ് സി ചോദ്യമാണ്, പല്ലിൻ്റെ ഉപരിതല പാളി എന്താണ്? അത് ഇനാമലാണ്. മനുഷ്യരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു ഏത് ചോദിച്ചു, ഏതാണ്? അത് ഇനാമലാണ്. അപ്പം പല്ലിൻ്റെ ഉപരിതല പാളിയായ ഇനാമലാണ് മനുഷ്യരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു. ഇനി മനുഷ്യരിലെ സ്ഥിരദന്തങ്ങൾ എത്രയാണ്? അത് 32. മനുഷ്യരിലെ പാൽപ്പല്ലുകൾ എത്രയാണ്? അത് 20. മനുഷ്യരിലെ സ്ഥിരദന്തങ്ങൾ എത്രയാണ്? അത് 32. മനുഷ്യരിലെ പാൽപ്പല്ലുകൾ 20. പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്നത് വിവേകദന്തങ്ങൾ എന്നാണ്. പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്നത് വിവേകദന്തങ്ങൾ എന്നാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഇത് വിവേകദന്തങ്ങൾ എന്ന് പറഞ്ഞാൽ? പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്ന വിവേകദന്തങ്ങൾ എന്നാണ്. ഇനി ഈ പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന വസ്തു എന്ന് പി എസ് ചോദിച്ചു, ഏതാണ്? അത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന വസ്തു ഏതാണ്? അത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. ഇനി ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം കാൽസ്യം ഫ്ലൂറൈഡ് ആണ്. കാൽസ്യം ഫ്ലൂറൈഡ്. അപ്പം ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? അത് കാൽസ്യം ഫ്ലൂറൈഡും. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന വസ്തു
വസ്തു ഏതാണ്? അത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റും ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം കാൽസ്യം ഫ്ലൂറൈഡുമാണ്. ഇനി പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന നാല് സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്ന വിവേക ദന്തങ്ങൾ എന്നാണ്. മനുഷ്യരിലെ പാൽപ്പല്ലുകൾ 4, മനുഷ്യരിലെ സ്ഥിരദന്തങ്ങൾ 32. മനുഷ്യരിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു ഏതാണ്? അത് ഇനാമലും പല്ലിൻ്റെ ഉപരിതലം ഏതാണ്? അത് ഇനാമലാണ്. ഇനി മനുഷ്യൻ്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഏത് വസ്തു കൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പറയണം, അത് ഡെൻറ്റെയിൻ ആണ്. ഡെൻറ്റെയിൻ, മനുഷ്യൻ്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഏത് വസ്തു കൊണ്ടാണ്? അത് ഡെൻറ്റെയിൻ ആണ്. പിന്നെ ചോദ്യമാണ്, മനുഷ്യൻ്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഏത് വസ്തു കൊണ്ടാണ്? അത് ഡെൻറ്റെയിൻ ആണ്. ഓക്കെ അല്ലേ? ഇനി പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡാണ് ലാക്ടിക് ആസിഡ്. പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡ് ഏതാണ്? അത് ലാക്ടിക് ആസിഡാണ്. ഓക്കെ അല്ലേ? ഇനി പല്ലിലെ പോട് അല്ലെങ്കിൽ പല്ലിനെ എന്താണ്, കേടില്ലേ, നമ്മുടെ പല്ലിന് വരുന്ന അതടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സിൽവർ അമാൽഗം. സിൽവർ അമാൽഗം. അപ്പം പല്ലിലെ നമ്മുടെ പല്ലിനെന്തെങ്കിലും പോറ് സംഭവിച്ചാൽ അല്ലെങ്കിൽ പോർ അടയ്ക്കാൻ വേണ്ടിയിട്ട് കല്ലിനെ എന്താണ് പല്ലിനെ അനുഭവപ്പെടുന്ന പല്ലിനെ നമ്മുടെ പൊട്ടലോ എന്തെങ്കിലും വന്നാൽ സംഭവിച്ചാൽ കേട് വന്നാൽ അതടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സിൽവർ അമാൽഗം എന്ന് പറയുന്നത്. ഇതാണ് സിൽവർ അമാൽഗം. ഇനി പല്ലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം ഏതെന്ന് പി എസ് ചോദിച്ചു, ഏതാണ്? അത് ഫ്ലൂറിൻ ആണ്. പല്ലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം ഏതാണ്? അത് ഫ്ലൂറിൻ ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യമാണ്, ഏറ്റവും കൂടുതൽ പല്ലുള്ള ജീവി ഏതാണ്? അത് ഒപ്പോസമാണ്. ഒപ്പോസം, ഏറ്റവും കൂടുതൽ പല്ലുള്ള ജീവി ഏതാണ്? അത് ഒപ്പോസമാണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ പല്ലാണ് ആനക്കൊമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ പല്ല് ഏതാണ്? ആനക്കൊമ്പാണ്. ആനകൾക്ക് എത്ര പല്ലുണ്ടെന്ന് പേര് ചോദിച്ചു, എത്രയാണ്? അത് 4. ആനകൾക്ക് എത്ര പല്ലുണ്ട്? 4. ലോകത്തിലെ ഏറ്റവും വലിയ പല്ല് ആനക്കൊമ്പും ഏറ്റവും കൂടുതൽ പല്ലുള്ള ജീവി ഒപ്പോസമാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പി എസ് ചോദിച്ച ചോദ്യമാണ്, ഇന്ത്യ പലതവണ പി എസ് ചോദിച്ചു, ഇന്ത്യക്കാർക്ക് എന്താണ്, ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം ചെയ്തത് ആരാണ്? അത് ദയാനന്ദ സരസ്വതി. അപ്പം ഇന്ത്യക്കാർക്ക് വേദങ്ങളിലേക്ക് മടങ്ങുക ഗീത എന്ന് പറഞ്ഞത് ആരാണ്? അത് ദയാനന്ദ സരസ്വതിയാണ്. എന്നാൽ ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? അത് വിവേകാനന്ദനാണ്. ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് വിവേകാനന്ദനും ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയുമാണ്. ഹിന്ദുമതത്തിൻ്റെ അക്വിനാസ് എന്നറിയപ്പെടുന്നതാണ് അത് ശങ്കരാചാര്യരാണ്. ഓക്കെ അല്ലേ? അപ്പം ഞാൻ വായിക്കാം, ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് സ്വാമി ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ദയാനന്ദ സരസ്വതി. ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് വിവേകാനന്ദൻ. ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയും ഹിന്ദുമതത്തിൻ്റെ അക്വിനാസ് എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യരുമാണ്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.